ഈ സിനിമാ സെറ്റിൽ എപ്പോഴും സിഗരറ്റ് വരെ പ്രൊഡ്യൂസർ ചെലവിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു മുറിയിൽ കൊണ്ടുപോയി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ ഉദ്ദേശം വളരെ മോശമാണെന്ന് ആ കുട്ടി ആ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കുകയും അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയും ഓടി പുറത്തേക്ക് വരികയും ചെയ്തപ്പോൾ ആ സെറ്റിൽ എല്ലാവരും പറഞ്ഞു, രഞ്ജിത്ത് പോകുന്നു, പോയി പടയെന്നും പറഞ്ഞ് മോഹത്ത് ഒരടിയാണ് കൊടുക്കുന്നത്. Welcome to my YouTube channel, Dinesh Panicker Official, The Point with DP. ഞാൻ വ്യത്യസ്തമായ ഓരോ അവതരണ ശൈലിയും അവതരണ കഥകളും എല്ലാ പ്രാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ഒരു കഥ എന്ന് പറയുന്നത് ചാക്കോച്ചൻ്റെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത, ആരും അറിയാത്ത ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളാരും അത് കണ്ടിട്ടില്ലെങ്കിൽ, ഈ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആദ്യം കാണണം. കണ്ടുകഴിഞ്ഞാൽ ചാക്കോച്ചൻ്റെ അന്നത്തെ ഒരു സംഭവത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ പ്രേമത്തെപ്പറ്റി, അദ്ദേഹത്തെ ആ പ്രേമ വിവാഹത്തിൽ എത്തിച്ച കഥയെപ്പറ്റിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മയിൽപ്പീലിക്കാവ് എന്ന എൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു, 1998. ഇനി ഈ 1998 ഈ സിനിമ എന്നെ സംബന്ധിച്ച് വളരെ വളരെ കുറേ അനുഭവങ്ങൾ തന്ന ഒരു സിനിമയാണ്. ഒന്ന്, ആ ഷൂട്ടിംഗ് ഡേയ്സ് വളരെ കൂടുതലായിരുന്നു. ഇനിയലി ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് അബൌട്ട് 40-42 ഡേയ്സാണ് ഷൂട്ട് പ്ലാൻ ചെയ്തെങ്കിലും 47-48 ദിവസത്തോളം ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അത് സിനിമയുടെ ആവശ്യത്തിന് തന്നെയായിരുന്നു, നല്ലതിന് വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ടോട്ടലി ആ സിനിമയുടെ അനുഭവങ്ങൾ എനിക്ക് പറയുമ്പോൾ അതിൻ്റെ ഓരോ ദിവസവും ചിലപ്പോൾ ഓരോ അനുഭവങ്ങൾ വെച്ച് നമുക്ക് പറയാനുണ്ടാവും. അതിൽ എനിക്കെപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഈ അടുത്ത് തന്നെ നിങ്ങൾ നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെയൊക്കെ കാര്യം നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോൻ്റെ ഇൻസിഡൻസ് നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ഓരോ നടന്മാരുടെ എല്ലാവരുടെയും സൈഡിൽ നിന്ന് വരുന്ന അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാകാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സ്വയമേ എടുക്കുന്ന തീരുമാനങ്ങളാകാം, പലതും എടുക്കുന്നത് എപ്പോഴും പ്രൊഡ്യൂസറിന് നല്ലതിന് വേണ്ടി തന്നെയാണ്. അങ്ങനെ 1998 മുമ്പ് നടന്നിരുന്ന ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത്, ഈ സിനിമാ സെറ്റിൽ എപ്പോഴും സിഗരറ്റ് വരെ പ്രൊഡ്യൂസർ ചെലവിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു താലത്തിനകത്ത് പ്രൊഡക്ഷൻ ബോയ് കൊണ്ടുവരും, ആ താലത്തിനകത്ത് 555, അന്ന് 555 ആണ് അന്ന് ഏറ്റവും കൂടിയ സിഗരറ്റ്, 555 ഇതും മെയിൻ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, ആർട്ടിസ്റ്റുകൾക്ക് മാത്രം അല്ലെങ്കിൽ ടെക്നീഷ്യൻസിന് വേണ്ടി മാത്രം. അപ്പോൾ ഒരു 2-3 പാക്കറ്റ് 555 സിഗരറ്റ് ഉണ്ടാവും, ചിലപ്പോൾ മുറുക്കാൻ ആവശ്യമുള്ളവർക്ക് മുറുക്കാനുണ്ടാവും, വെറ്റില ഉണ്ടാവും, അങ്ങനെയുള്ള ഫുൾ സെറ്റപ്പ് അതിനകത്തുണ്ടാവും, ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. ഇങ്ങനെ ഒരു സമ്പ്രദായം വർഷങ്ങളായിട്ട് സിനിമയിൽ പാലിച്ചു പോന്നിരുന്നു. ഇത് ഞങ്ങളുടെ കഴിഞ്ഞ അതിനും ആ സമയത്തുണ്ടായിരുന്ന ഒരു മീറ്റിങ്ങിൽ ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും, നമ്മളെന്തിനാ ഈ ആർട്ടിസ്റ്റുകൾക്ക് ഈ പറയുന്ന സിഗരറ്റും പാൻപരാഗും ഈ പറയുന്ന അവരുടെ ഒരു ദുശ്ശീലങ്ങൾക്ക് നമ്മൾ കൂട്ടു നിൽക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ അവർ വാങ്ങിച്ച് കഴിക്കട്ടെ, അല്ലെങ്കിൽ വാങ്ങിച്ച് സിഗരറ്റ് വലിക്കട്ടെ, അത് നിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ദിവസം ചെറിയൊരു പേയ്മെൻ്റ് ആണെങ്കിൽ പോലും അത് ടോട്ടൽ 40 ദിവസം 50 ദിവസം ഷൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് അത് വലിയൊരു എക്സ്പെൻസായിട്ട് മാറാറുണ്ടായിരുന്നു. അങ്ങനെ ആ മയിൽപ്പീലിക്കാവിൻ്റെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഒരു തീരുമാനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അന്ന് എടുത്തു. എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആ താലത്തിൽ കൊണ്ടുപോയി സിഗരറ്റ് കൊടുക്കുന്ന പരിപാടി നമ്മൾ നിർത്തിവെക്കണം. അവരുടെ ആ എക്സ്പെൻസ് നമ്മൾ ഒരു കൗര കാരണവശാലും നമ്മൾ ബെയർ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത് കൊടുക്കേണ്ടതല്ല, അത് അവരുടെ പേഴ്സണൽ എക്സ്പെൻസാണ്. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് നിർബന്ധമാണെങ്കിൽ ശരി, അന്നത്തെ കാലത്ത് 555 സിഗരറ്റിന് ഒരു പാക്കറ്റ് 50 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ. ഒരു 100 രൂപയ്ക്ക് അവരുടെ പേരിൽ കണക്കിലെഴുതി 100 രൂപ ഇന്ന ആൾ ആർട്ടിസ്റ്റ് എഴുതിയിട്ട് 2 പാക്കറ്റ് സിഗരറ്റ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക, നമ്മൾ വാങ്ങിച്ചു കൊടുക്കാം, പക്ഷേ അവരുടെ കണക്കിലായിരിക്കണം എന്ന് മാത്രം. ഈ ഒരു തീരുമാനം എടുത്തിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഷൂട്ടിംഗ് വലിയ കുഴപ്പമില്ലാതെ ആദ്യത്തെ 2-3 ദിവസമൊക്കെ സിഗരറ്റ് വലിക്കുന്നവരൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. അത് വലിയ ഡിമാൻഡ് വന്നില്ല, താലം മിസ് ചെയ്ത് ആരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മണിയമ്പള്ള രാജു എൻ്റെ ഊഴം വന്നു. അപ്പോൾ രാജു വന്ന് ജോയിൻ ചെയ്ത് ആസ് യൂഷ്വൽ യൂസ്ഡ് ആണല്ലോ, എടേ എടേ എവിടെ സിഗരറ്റ് എവിടെ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു, സാർ ഇപ്പോൾ ഒരു തീരുമാനമുണ്ട് ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ. അപ്പോൾ രാജുവും പ്രൊഡ്യൂസറായതുകൊണ്ട് രാജുവിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും രാജു ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇല്ല എന്നിടപ്പോൾ രാജു പറഞ്ഞു, എന്നൊരു പണി എനിക്ക് 100 രൂപയുടെ രണ്ട് പാക്കറ്റ് തന്നേക്കെന്ന് പറഞ്ഞ് രാജുവിൻ്റെ കണക്കിൽ അങ്ങനെ എഴുതി അന്ന് രക്ഷപ്പെട്ടു. ഇതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ വന്ന് ജോയിൻ ചെയ്യുന്നു. അത് അദ്ദേഹം ഗീത് ഹോട്ടലിലാണ് താമസിക്കുന്നത്. രാവിലെ ഒരു 8-9 മണി ഒക്കെയാണ് സാധാരണ ജനാർദ്ദൻ ചേട്ടൻ വരുന്ന സമയം. ഇനി മാത്രമല്ല, ജനാർദ്ദൻ ചേട്ടനുമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ ബന്ധം കൂടി പറഞ്ഞുതരാം. ജനാർദ്ദനൻ ചേട്ടൻ്റെ വൈഫ് വിജി, ഷീസ് നോ മോർ, എൻ്റെ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തായിരുന്നു. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാദറിന് വിജിയുടെ
അച്ഛനെയൊക്കെ വളരെ കാര്യമായിട്ട് അറിയാം. ഒരു വൈക്കം സുമാരനായിരുന്നു പറയുന്ന അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ വിജയുടെ ഒരു ചേട്ടനായ സുരേഷ്, അങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു കുടുംബം നമ്മൾ അത്ര അടുപ്പമുള്ളതാണ്. പക്ഷേ ഞാൻ ജനാർദ്ദൻ ചേട്ടനെ വെച്ചിട്ട് അതിന് മുമ്പ് സിനിമ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെ പേഴ്സണലി കണ്ടിട്ടുണ്ട്, അറിയാം എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ ഈ ഒരു ബന്ധം അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല. ഏതായാലും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ജനാർദ്ദൻ ചേട്ടൻ വരട്ടെ, വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഫോണിൽ കൂടെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ചേട്ടൻ വരാൻ കാത്തിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ കുറേ ബന്ധങ്ങളുണ്ട്, നമുക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ പുള്ളിയെ പ്രതീക്ഷിച്ചിരിക്കുന്നു. പുള്ളി ഇതുവരെ രാവിലെ സെറ്റിൽ വന്നു. രാവിലെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ സിഗരറ്റ് വലിക്കുന്ന ശീലം അന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതോ ഇനിയും മുറുക്കാൻ്റെ കാര്യത്തിനാണോ ഏതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഏതായാലും അദ്ദേഹം വന്നു, വന്ന ഉടനെ തന്നെ ആ നമ്മുടെ താലം സെറ്റപ്പ് എവിടെ എന്ന് ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു, ഇല്ല സർ, അതിപ്പോൾ കൊടുക്കുന്നില്ല, അസോസിയേഷൻ്റെ തീരുമാനമാണ്. ഇവിടെ രഞ്ജിത്ത് സാറും നമ്മുടെ പ്രൊഡക്ഷൻ കണ്ട്രോളർ രഞ്ജിത്ത് സാറും ദിനേശ് പണിക്കർ സാറും പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ തൽക്കാലം ആർട്ടിസ്റ്റുകൾക്ക് വേണമെങ്കിൽ അവരുടെ ചിലവിൽ സിഗരറ്റ് വാങ്ങിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ജനാർദ്ദനും ചേട്ടനല്ലേ, ഇത്ര സീനിയറായ മനുഷ്യനല്ലേ, ഹീ ഫെൽറ്റ് ഇൻസൾട്ടഡ്. ജനാർദ്ദനും ചേട്ടനത് ഇൻസൾട്ടായിട്ടാണ് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും നാൾ തന്നുകൊണ്ടിരുന്ന ആ ഒരു പതിവ് നമ്മൾ തെറ്റിക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആഹാ അങ്ങനെയാണോ, എന്നാൽ ഒരു പണി പണിക്കരോട് പറഞ്ഞേക്ക്. പറഞ്ഞ് പിന്നീട് പറഞ്ഞ ഡയലോഗാണ് ഭയങ്കര രസം. പണിക്കരോട് പറഞ്ഞേക്ക്, ഇപ്പോൾ ഈ പറയുന്ന 50 രൂപയോ 100 രൂപയോ ലാഭിക്കാൻ നോക്കിയാൽ നാളെ രാവിലെ ചിലപ്പോൾ 8-9 മണിക്ക് ഇറങ്ങുന്ന ഞാൻ ചിലപ്പോൾ 11 മണിയാവും ഇറങ്ങാനായിട്ട്. അപ്പം ലാഭം നഷ്ടമോ ആർക്കാണെന്നുള്ള അപ്പോൾ കണക്കൂട്ടി നോക്കാനുള്ളത്. അപ്പോൾ പിന്നെ പ്രൊഡക്ഷൻ പോയി ചോദിച്ചു, എന്താ സാറേ എന്ന് ചോദിച്ചു. ഇല്ല, ചിലപ്പോൾ രാവിലെ ആകുമ്പോഴേ എനിക്ക് ചിലപ്പോൾ തൂറ്റല് വരും, എനിക്ക് ചിലപ്പോൾ ഇറങ്ങാൻ പറ്റില്ല, എനിക്ക് വയറിളക്കം വരും എന്നൊക്കെ പറഞ്ഞ് പുള്ളി, അതായത് ഇൻഡയറക്റ്റായിട്ട് പുള്ളി അവതരിപ്പിച്ചത്, എനിക്കിപ്പോൾ സിഗരറ്റ് തന്നില്ലെങ്കിൽ ഞാൻ നാളെ വരാൻ വൈകും എന്നുള്ളതാണ് പുള്ളി അവതരിപ്പിച്ചത്. ഈ കാര്യം ഇമ്മീഡിയറ്റ്ലി രഞ്ജിത്തും അറിഞ്ഞു, ഞാനും അറിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തീരുമാനിച്ച് ഈ വെറുതെ ഒരു 50 രൂപയ്ക്ക് വേണ്ടി നമ്മളായിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കണം. കാരണം അടുത്ത ദിവസം ലൊക്കേഷനിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ വൈകിയാൽ നഷ്ടം വരുന്നത് 50-100 അല്ല, നമുക്ക് 1000-കളുടെ കണക്കാണ്. അന്ന് 1000-കളുടെ കണക്ക് കിടക്കുമ്പോൾ നമ്മൾ എന്തിനാ വെറുതെ ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങേർക്ക് ആദ്യം കൊണ്ടുപോയി ഈ സിഗരറ്റ് ഏൽപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ജനാർദ്ദൻ ചേട്ടൻ അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ബിഗ് ബ്രദർ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുറേ നാൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ ഇടയ്ക്കൊരു ദിവസം ഈ കഥ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിക്കുകയും ചെയ്തു. അതിൻ്റെ ചിരി അറിയാമല്ലോ, പൊട്ടിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ജനാർദ്ദൻ ചേട്ടൻ്റെ ഒരു കഥ വളരെ രസകരമായിട്ട് നമ്മൾ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ക്ലോസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഒരു പീഡനത്തിൻ്റെ കഥ കൂടി ഇതിനകത്ത് പറയാനുണ്ടെന്നുള്ളത്. ആ പീഡനമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും താല്പര്യമുള്ളൊരു കാര്യം. പീഡനം എന്ന് പറയുമ്പോൾ സിനിമയിലെ പീഡനം ഇപ്പോൾ വളരെ വളരെ കോമൺ ടോപ്പിക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ മാത്രമേ പീഡനം നടക്കുന്നുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാവരുടെയും ആക്കി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണോ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എവിടെ പോയാലും ശരി, പീഡനം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അതൊരു മ്യൂച്വൽ കൺസെൻറ്റിൽ നടക്കുന്ന സെക്സ് ലോകം മുഴുവൻ നടക്കാറുണ്ട്. അപ്പോൾ അത് സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു, ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ് ശരിയാണ് വരുന്നത്. കാരണം നമ്മൾ ഒന്ന് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ, നമ്മൾ സ്വയമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാപ്പനിങ് എവറിവെയർ. അപ്പോൾ ഞാൻ ആ പോയിന്റിലേക്കല്ല വരുന്നത്. ഞാൻ ഒരു സെക്ഷുവലായിട്ടുള്ള ചെറിയൊരു എലിമെൻ്റ് ഞാൻ ഈ പറയുന്ന കഥയിൽ ഉണ്ട് എന്നല്ലാതെ ഒരു വൃത്തികെട്ട കഥയോ ഒരു വേറെ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും തന്നെയല്ല. പക്ഷേ ഞങ്ങളുടെ സെറ്റിൽ നടക്കാമായിരുന്ന അല്ലെങ്കിൽ അതൊരു മോശമായിട്ട് ഒരു രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാമായിരുന്ന ഒരു ഇൻസിഡൻറ്റിനെ വളരെ ലാഘവത്തോടെ നമ്മളതിങ്ങ് തള്ളിക്കളയാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ആ സംഭവം വിവരിക്കാം. അതായത് മയിൽപ്പീലിക്കാവിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ അതിനകത്ത് അഭിനയിക്കാൻ വേണ്ടി കുറേ കുട്ടികളിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ആ മഞ്ജിമ എന്ന് പറയുന്നത് വിപിൻ മോഹൻ്റെ മകളുണ്ട്, അതേപോലെ തന്നെ ആ പ്രായത്തിലുള്ള കുറേ കൊച്ചുകുട്ടികൾ, എനിക്ക് 10-12 വയസ്സൊക്കെ ആ കുട്ടികൾക്ക് കാണുള്ളൂ. കുറേ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടിയുണ്ട്. അപ്പോൾ ഇവരായിട്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ചാക്കോച്ചൻ ഓടി നടക്കുന്നതും അവരുമായിട്ട് തമാശ പറയുന്നതൊക്കെ അങ്ങനെയാണ് വിഷ്വലൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ അവർ വന്ന ഒരു കുട്ടി, എനിക്കൊന്ന് പ്രായത്തിൽ കവിഞ്ഞ കുറച്ചൊരു വളർച്ച ആ കുട്ടിക്കുണ്ടായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോൾ അത് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഏത് സെറ്റിലെയാണ് ഏത് വിഭാഗത്തിലെയാണെന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ പഴയ കഥ പറഞ്ഞ് അവരെ ഒന്ന് തള്ളിപ്പറയാനോ ഉള്ള ഉദ്ദേശം നമുക്കില്ല. എന്നാലും ഞാൻ ആ കാര്യം പറയാം. നമ്മുടെ ആ ഒരു സെറ്റിലുണ്ടായിരുന്ന ഒരു പയ്യൻ,
ആ പയ്യൻ ഒരു ദിവസം ഈ ഒരു കുട്ടിയെ മാത്രമായിട്ട് ഒരു കഥ പറയാൻ കാര്യം പറയാമെന്ന് പറഞ്ഞ് ഒരു മുറിയിലേക്ക് മാറ്റി കൊണ്ടുപോയി. അത് വന്ന് രാവിലെ സമയമായിരുന്നു, കൊണ്ടുപോയ സമയത്ത് അപ്പോൾ എല്ലാവരും വന്ന് നല്ല തിരക്കി നിൽക്കുകയല്ലേ, അവിടെ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഒരു മുറിയിൽ കൊണ്ടുപോയി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ ഉദ്ദേശം വളരെ മോശമാണെന്ന് ആ കുട്ടി ആ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കുകയും അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയും ഓടി പുറത്തേക്ക് വരികയും ചെയ്തപ്പോൾ ആ സെറ്റിൽ എല്ലാവരും അറിഞ്ഞു. ഇങ്ങനെ ഒരു ഒരു ഉദ്ദേശം നമ്മുടെ സെറ്റിലുള്ള ആ ഒരു പയ്യന് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രഞ്ജിത്ത് കൺട്രോളർ, ഇന്നത്തെ പ്രൊഡ്യൂസർ, അദ്ദേഹം വരികയും ഞാൻ കണ്ട കാഴ്ചയാണ്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്, ഞാൻ എന്താണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ രഞ്ജിത്ത് പോകുന്നു, പോയി പടയെന്നും പറഞ്ഞ് മോഹത്ത് ഒരടിയാണ് കൊടുക്കുന്നത്. അന്ന് രഞ്ജിത്തിൻ്റെ പവർ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ അടിയുടെ പാട് എനിക്ക് തോന്നുന്നു ചെവി വരെ അവൻ്റെ പോയിട്ടുണ്ടോ സാധ്യതയുണ്ട്. അത്രയ്ക്കും ഭീകരമായിട്ടൊരു അടിയാണ് കൊടുത്തത്. കൊടുത്തു എന്നും മാത്രമല്ല രഞ്ജിത്ത് അന്ന് ആ പ്രകടിപ്പിച്ച രോഷം ഈ സെറ്റിൽ ഇനി ഒരു സെക്കൻഡ് പോലും നിന്നെ കണ്ടുപോകരുത്, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് അപ്പം തന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സിനിമയിൽ ഒരു മാതൃക കാണിക്കാനായിട്ട് രഞ്ജിത്ത് എന്ന് പറയുന്ന കൺട്രോളർ അവിടെ മുന്നിലുണ്ടായിരുന്നു. ഞാനുണ്ടായത് പക്ഷേ എനിക്കൊന്നും അനങ്ങാൻ പറ്റിയില്ല. കാരണം രഞ്ജിത്ത് ഞാൻ മനസ്സിൽ കാണേണ്ടത്, ഞാൻ ചെയ്യേണ്ടത് രഞ്ജിത്ത് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. അങ്ങനെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം അന്ന് സെറ്റിലുണ്ട്. പക്ഷേ അതിന് ശേഷം ആ സെറ്റ് അത്രയ്ക്കും ശാന്തമായിരുന്നു. രഞ്ജിത്തിൻ്റെ ഒരു അടിയുടെ എഫക്റ്റ് എനിക്കൊന്ന് എല്ലാവർക്കും മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് അത് മാറി. പക്ഷേ ഞങ്ങളതിന് പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. ആളെ ഇപ്പോഴും ആൾ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, നമ്മളാരെയും മോശമാക്കിയില്ല. ആ ഒരു അനുഭവം കൊണ്ട് അയാൾ നന്നായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാനൊരു പീഡനം എന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനത്തെ ഒരു വികാരങ്ങളൊക്കെ ഈ പറയുന്ന ഏത് പ്രായത്തിലും എല്ലാവർക്കും വരാവുന്നേ ഉള്ളൂ. പക്ഷേ അത് കൺട്രോൾ ചെയ്യാതെ ഇത്രയും പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു വേണ്ടാത്തരം കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് രഞ്ജിത്ത് അന്ന് നമ്മുടെ ഈ പയ്യനെ കൊടുത്തത്. ആ പയ്യൻ പിന്നെ അതിനുശേഷം കുറച്ച് നാൾ എനിക്കൊന്ന് രംഗത്ത് നിന്ന് മാറുന്നു. കാരണം മാനസികമായിട്ട് അയാൾ ഒരു തകർന്നുപോയി. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചാൽ ഒരു അടി കിട്ടിയിരിക്കുന്നത്, അതും ഏറ്റവും അന്നത്തെ ഒരു വലിയൊരു സിനിമയാണ് മയിൽപ്പീലിക്കാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു പാഠമാണ്. നമ്മുടെ സിനിമയിൽ ആകട്ടെ, ലോകത്തെ ഏത് നമ്മുടെ തുറയിലാകട്ടെ, നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞല്ല ആ ഒരു സെക്ഷുവലായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല. അതിൻ്റെയൊക്കെ ഒരു അനുഭവം തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ആ സിനിമയിൽ എനിക്ക് വളരെ വളരെ സന്തോഷമായിട്ട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന 1995 എൻ്റെ ഒരു സിനിമയിൽ ബോക്സർ എന്ന് പറഞ്ഞ സിനിമയിൽ ജഗന്നാഥ് വർമ്മയുടെ കണ്ണുപോയൊരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കളിവീട്ടിൽ അദ്ദേഹത്തിന് വേഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. മയിൽപ്പീലിക്കാവിലും ഞാൻ അതേ ഇത് എൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് എല്ലാ സിനിമയിലും ഉൾക്കൊള്ളിക്കണമെന്ന്. ഞാൻ ഈ സിനിമയിലും നല്ലൊരു വേഷം വന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു വേഷം തന്നെ ഈ സിനിമയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു. നമുക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞോ അറിയാതെ അതിൻ്റെ പങ്കാളിയായി പോയി എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ മനഃപൂർവ്വം നമ്മളായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് കളഞ്ഞതല്ല. പക്ഷേ അദ്ദേഹം മരിക്കുന്നത് വരെ ആ ഒരു സ്നേഹം നമ്മളോട് തിരിച്ച് കാണിച്ചിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. മയിൽപ്പീലിക്കാവിൽ എനിക്ക് വളരെ ഓർമ്മയിൽ ചിരി വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ആ സിനിമയിലെ രണ്ട് പേര് അതികായകന്മാർ, ഒന്ന് ഒരു സൈഡിൽ തിലകൻ ചേട്ടൻ, ഒരു സൈഡിൽ നരേന്ദ്ര പ്രസാദ്, ഇവർ രണ്ടുപേരും അവരുടെ പ്രസൻസും അവരുടെ അഭിനയ ശൈലിയും അതെല്ലാം വെച്ചുള്ള ആ ഒരു ഫൈറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഭയങ്കര രസമായിരുന്നു അവരുടെ രണ്ടുപേരുടെ ആ ഒരു ആക്ടിങ് ടാലൻ്റൊക്കെ നമ്മളിങ്ങനെ ഒരു കണ്ണിന് വിസ്മയം തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, അതായത് എൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാനായിട്ട് തിലകൻ ചേട്ടന് നമ്മൾ രാത്രിയായിരുന്നു, അദ്ദേഹം രാത്രി വന്നു, അതിനുശേഷം ഫുൾ നൈറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യും, ക്ലൈമാക്സാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു റൗണ്ട് ട്രോളി ഇട്ട് അദ്ദേഹത്തിന് ഗംഭീരമായിട്ടുള്ള ഡയലോഗുണ്ട്. അപ്പോൾ ആ സിനിമ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും, അദ്ദേഹം ഒരു സ്റ്റൈലുണ്ടായിരുന്നു, തലയിലേക്ക് ഇങ്ങനെ തലോടിക്കൊണ്ട് അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നത്, വില്ലൻ്റെ ഡയലോഗ് പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം അത് ഡയലോഗൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ ഇത്രയും ഡയലോഗ്സ് എനിക്കുണ്ടോ, എന്നാൽ പിന്നെ ഞാനിത് വിചാരിച്ച അത്ര എളുപ്പത്തിലുള്ള സാധനമല്ല, ഇത് ഞാൻ പഠിച്ചിട്ട് തന്നെ പറയാം. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനാണ് ഞാൻ അവിടെ കണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് വേണ്ട, നമുക്ക് നാളെ ചെയ്യാം. അദ്ദേഹം ആ സ്ക്രിപ്റ്റ് കൊണ്ടുപോയി അവിടെ വീട്ടിൽ പോയി വായിച്ച് പഠിച്ച് നെക്സ്റ്റ് ഡേ വന്ന്
അദ്ദേഹം ഒരു തകർപ്പൻ സംഭവമാണ് അതിനകത്ത് ചെയ്തത്. ആ ഒരു ഡയലോഗ്സ് എല്ലാം അദ്ദേഹം മനസ്സിലിട്ട് ഒരു പ്രസൻറ്റ് ചെയ്ത രീതി ഇന്നും ഞാൻ ഓർക്കുന്നു. ഞാൻ ഇന്ന് ഞാനൊരു നടനായിട്ടാണ് ഞാൻ ഇവാല്യുവേറ്റ് ചെയ്യുന്നത്. അന്ന് വെറും ഒരു പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറായിരിക്കും സത്യം പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുമ്പോൾ നമുക്കത് അദ്ദേഹം കാണിക്കുന്നതിൻ്റെ ആ ഒരു ഫുൾ വീര്യം നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ഇന്ന് ഞാൻ കാണുമ്പോൾ എന്തായിരുന്നു അദ്ദേഹം അന്ന് കാണിച്ചത് ആ ക്ലൈമാക്സിൽ എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നരേന്ദ്രപ്രസാദിൻ്റെ കാര്യം പറഞ്ഞു. നരേന്ദ്രപ്രസാദും അതിനകത്ത് ചെയ്ത ചില മാനറിസംസും അദ്ദേഹം ചെയ്ത സ്റ്റൈലും എല്ലാം വളരെ വളരെ വേറിട്ട് നിൽക്കുന്ന സംഭവത്തിലായിരുന്നു. പിന്നെ ആ സിനിമയിൽ എനിക്ക് എൻ്റെ സിനിമകളിൽ ആ പാടെ ഒരു സിനിമയിൽ മാത്രമേ സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ അഭിനയിച്ചിട്ടുള്ളൂ. അന്ന് സിദ്ദിഖിൻ്റെ ഒരു മോശം സമയമാണ്. കാരണം സിദ്ദിഖിൻ്റെ എനിക്ക് തോന്നുന്ന ഏതൊക്കെയോ പേഴ്സണൽ ഇഷ്യൂസിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ സിനിമ കംപ്ലീറ്റായിട്ടൊക്കെ മറന്നു കിടക്കുകയാണ്. സിനിമാ ഇൻഡസ്ട്രി മറന്നു കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ അവഗണിച്ച് കിടക്കുകയാണ്. അദ്ദേഹം വീട്ടിൽ പണിയില്ലാതിരിക്കുന്ന ഒരു സമയം. അത് എല്ലാവർക്കും ജീവിതത്തിൽ വരാറുണ്ട്. എന്തെങ്കിലും കാരണം കൊണ്ടാകാം, നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കാം, നമ്മുടെ മിസ്റ്റേക്ക് അല്ലാതെ ആയിരിക്കാം. സിദ്ദിഖിനന്ന് അങ്ങനെ ഒരു സമയമായിരുന്നു. അദ്ദേഹത്തിന് ആരും വിളിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സിനിമാ സുഹൃത്തുക്കളുണ്ടായിരുന്നു, പക്ഷേ അവർ പോലും അദ്ദേഹത്തെ അവഗണിച്ച ഒരു കാലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന മയിൽപ്പീലിക്കാവിനകത്ത് ഒരു സീൻ, ഒന്നല്ല ശരിക്കും പറഞ്ഞാൽ രണ്ട് സീനുണ്ട്. നമുക്ക് രണ്ട് ദിവസം അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. രണ്ട് ദിവസത്തേക്ക് സിദ്ദിഖിനെ അന്ന് ഇത്രയും വലിയ ഹീറോ ആയിട്ട് അഭിനയിച്ചിരുന്ന ആളല്ലേ, രണ്ട് സീനിലേക്ക് വിളിച്ചാൽ വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാം. സിദ്ദിഖിന് എനിക്ക് പേഴ്സണലി നല്ല അടുപ്പമുണ്ടെങ്കിലും എൻ്റെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല അതിന് മുമ്പ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഞാൻ വിളിക്കാം. ഞാൻ സിദ്ദിഖിനെ വിളിക്കുന്നു. ഞാൻ സിദ്ദിഖെ, ഇങ്ങനൊരു ആവശ്യമുണ്ട്, ഒരു ഡോക്ടറിൻ്റെ വേഷമാണ്, പക്ഷേ ഈ പറഞ്ഞാൽ അധികമില്ല, രണ്ട് ദിവസം വർക്കേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് വർക്കില്ലാതിരുന്നതുകൊണ്ട് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നായിരിക്കണം. അദ്ദേഹം പറഞ്ഞു, ആണോ ആണോ, ഓക്കെ ഓക്കെ, ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വരികയും സഹകരിക്കുകയും ആ രണ്ട് ദിവസം കൊണ്ട് ആ ക്യാരക്ടർ വന്നിരിക്കുന്ന ആ ഒരു പ്രസൻസ് ആ ഒരു സിറ്റുവേഷനിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സിദ്ദിഖ് എന്ന ഒരു കലാകാരൻ്റെ അന്നത്തെ ആ ഒരു പ്രസൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ആ പടത്തിൽ ഗുണം ചെയ്തു. അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ സായികുമാർ. സായികുമാറും ഉണ്ടായിരുന്ന സിനിമയിൽ. സായികുമാറും വന്നു, അതിന് ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ വേഷം ഉണ്ടായിരുന്നു. അദ്ദേഹവും വന്ന് അദ്ദേഹത്തിൻ്റെ പോർഷൻ അടിച്ചു പൊളിച്ച് നന്നായിട്ട് ചെയ്തിട്ട് പോയി എന്നുള്ളതാണ്. ഞാൻ നിർമ്മിച്ചിട്ടുള്ള സിനിമകളിൽ ആസ് യൂഷ്വൽ എല്ലാ സിനിമകളും കുറേ താരങ്ങളുണ്ടായിരുന്നു. ഈ സിനിമയിലും കുറേ താരങ്ങളുണ്ടായിരുന്നു. എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊച്ചിൻ ഹനീഫ ഉണ്ടായിരുന്നു, ജഗതി ഉണ്ടായിരുന്നു, ബോബി കൊട്ടാരക്കര ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്ക് ഇവരെയൊക്കെ വെച്ച് വർക്ക് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൊച്ചിൻ ഹനീഫയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പ് കിരീടത്തിൽ കൊച്ചിൻ ഹനീഫ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം എൻ്റെ അഭിനയിച്ചത് കളിവീടിലാണ്. കളിവീടിൽ ശരിക്കും പറഞ്ഞാൽ ജഗതിയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടായിരുന്നു അദ്ദേഹം വന്നത്. പിന്നീട് അദ്ദേഹം അത് മനസ്സിലാക്കിയപ്പോൾ അതൊരു ചെറിയൊരു നീരസ എന്നോടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ആ അത് എന്നെ നീ റീപ്ലേസ്മെൻ്റ് ആയിട്ടല്ലേ വിളിച്ചേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മൂന്നാമത്തെ ഈ മയിൽപ്പീലിക്കാവ് സിനിമയ്ക്ക് വിളിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ, ഞാൻ ചേട്ടാ ഇക്കാ ഞാൻ എല്ലാ പടത്തിലേക്ക് ചേട്ടനെ വിളിക്കുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നുമില്ല, ഇതും റീപ്ലേസ്മെൻ്റ് ആയിരിക്കും എന്ന് എന്നെ ആക്കിക്കൊണ്ടൊരു പറച്ചിൽ പറഞ്ഞു. എന്നിട്ട് കാശ് വരും കുറച്ചും തന്നില്ല അദ്ദേഹം വന്ന് അന്നത്തെ കാലത്ത്. അപ്പോൾ ഏതായാലും ആ മൂന്നാമത്തെ സിനിമയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. നല്ലൊരു വേഷമായിരുന്നു, നല്ലൊരു കോമഡി സാധനമാണ് അദ്ദേഹം മയിൽപ്പീലിക്കാവിലും ചെയ്തത്. ജഗതി ആസ് യൂഷ്വൽ എൻ്റെ അടുത്ത് കണക്കൊന്നും പറയാതെ വന്നു അഭിനയിച്ചു. അദ്ദേഹത്തിന് ഡിസേർവിംഗ് ആയിട്ടുള്ള കാശ് അന്നത്തെ കാലത്തുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഈ ബോബി കൊട്ടാരക്കരയുടെ കാര്യം എപ്പോഴും ഞാൻ അത് മനസ്സിൽ കാണാറുണ്ട്. കാരണം 1998 ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 2000 അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാതെ, എന്ന് അദ്ദേഹത്തിൻ്റെ പ്രായമെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 50 പോലും ആയിട്ടില്ല, വളരെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ബോബി കൊട്ടാരക്കര. ബോബി കൊട്ടാരക്കര നമ്മളെയൊക്കെ നേരത്തെ വിട്ടു പോവുകയും ചെയ്തു. അതിന് ശേഷം മയിൽപ്പീലിക്കാവിന് തൊട്ട് മുമ്പാണ് ഞാൻ പ്രണയവർണ്ണങ്ങൾ എടുത്തത്. പ്രണയവർണ്ണങ്ങളിലും ബോബി ഉണ്ടായിരുന്നു. 2000 ഇത് വളരെ ബാഡ് ന്യൂസ് ആയിട്ടാണ് നമുക്കത്. അദ്ദേഹം ഒരു ഫിഷിൻ്റെ ഒരു അലർജി വെച്ചിട്ട് അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത നമ്മളെല്ലാം കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒട്ടുമുക്കാലും ആർട്ടിസ്റ്റുകൾ, നല്ല നല്ല ആർട്ടിസ്റ്റുകളെ വെച്ച് വർക്ക് ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയ ഒരു സിനിമയായിരുന്നു മയിൽപ്പീലിക്കാവ്. എന്നാലും ഇതിനകത്ത് ഈ എപ്പിസോഡിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന രണ്ട് ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ജനാർദ്ദൻ ചേട്ടൻ്റെ ഒന്ന് ആ ഒരു തമാശയായിട്ടുള്ള ഒരു ഡയലോഗ്, പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ചെറിയ ഒരു പീഡനത്തിൻ്റെ ലാഞ്ചനയുള്ള ആ ഒരു ഇൻസിഡൻറ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇത്
പലപ്പോഴും പറയണത് നമ്മുടെ പേഴ്സണൽ ലെവലിലൊക്കെ ചിലപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടാകാം, എന്നല്ലാതെ ഒരിക്കലും ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു ചാനലിലോ ഇതുവരെ സംസാരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇതൊക്കെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കുറച്ചുകൂടെ ഇതുവരെ പറയാത്ത കഥകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡ്സും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യാം. എൻ്റെ ഈ ദ പോയിൻ്റ് വിത്ത് ജി പി പോപ്പുലറാക്കാനായിട്ട് നിങ്ങളുടെ ഒക്കെ സഹായം ആവശ്യമുണ്ട്. താങ്ക് യു വെരി മച്ച്.